നമസ്കാരം, വെൽക്കം ബാക്ക് ടു സഹന സ്റ്റേ ടൂർ. നമ്മൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവില്ലേ, അത് ബാക്കി വന്നാൽ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോഴും പഴംപൊരി അല്ലെങ്കിൽ ഉഴുന്നുവട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ബോൾസ് ആക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം, ആവി കയറ്റണം. ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഇതാ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ബോൾസ് ഉരുള എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടണം. ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. ദേ ഇത്രയും മതി കേട്ടോ, ചെറിയ ചെറിയ ബോളാക്കിയാൽ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ. ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാ ഞാനെല്ലാം ഉരുള ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിക്കാം. ഇനി നമുക്കൊരു 8 വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. അത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചതയ്ക്കണം. ചെറിയ ഉള്ളി ഒരു 10 ഉണ്ടാവും, ചെറുതാണ്, ചെറിയ വളരെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചതയ്ക്കണം. എന്നാൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങയും വേണം. തേങ്ങ ഒരു 2-3 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴട്ടാം. എന്നാൽ ഞാൻ ചീനച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കടുക് ഇറക്കാം. ആവശ്യത്തിന് കടുക് ഇടുക. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിന് മുളകും ഇടുക. പിന്നെ കറിവേപ്പില ഇടുക ആവശ്യത്തിന്. കടുകും പുല്ലു ഉഴുന്നും ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇടുക ആവശ്യം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ഇടുക. ആദ്യം ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴണ്ടിട്ട് വേണം വെളുത്തുള്ളി ഇടാൻ. ചെറിയ ഉള്ളിയുടെ പച്ചമണം നന്നായിട്ട് മാറണം. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇടാം കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ക്രഷ്ഡ് ചില്ലി ഇടാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകില്ലേ അത് ഇടാം. ഇത് നന്നായിട്ട് വഴറ്റണം. തേങ്ങയിടാം. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഉണ്ടല്ലോ, ചെറിയ കൊഴുക്കട്ടയല്ല പിടി, അത് നമുക്ക് എന്നാതിരിടാം. ഉപ്പിട്ടില്ല, ഉപ്പിടണം ആവശ്യത്തിന് കേട്ടോ. നമ്മൾ ഉപ്പ് നേരത്തെ ആ ഇടിയപ്പത്തിന് കുഴച്ചു വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനായി നമ്മളിട്ട മസാലകൾക്കൊക്കെ വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ അല്ലേ ഇട്ടേക്കുന്നത്, അപ്പം അതിന് വേണ്ടുന്ന ഉപ്പ് മാത്രം മതി. അതായത് ഒന്ന് മൂത്തിട്ടുണ്ട്, തേങ്ങ ഒന്നും ഒത്തിരി മൂക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ബോൾസ് ഇടാം. നമ്മളെപ്പോഴും പിള്ളേരൊക്കെ വരുമ്പം പഴംപൊരിയും അല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്നുവടെ ദോശ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ഇതൊരു വെറൈറ്റി അല്ലേ. അപ്പം എനിക്ക് അപ്പുറത്തെ ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇത്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ എരിവ് 7 ഇടണ്ട, 7 മുളക് ഇടണ്ട, കുറച്ച് കുറച്ചിട്ടോളും. അപ്പം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്ന് വെച്ചിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ഇത് പിടിയാണല്ലോ. പിടി എന്തെങ്കിലും എന്തിനും പേര് പറയുക, എന്ത് പേര് പറയാനാ, കൊഴുക്കട്ട മസാലയെന്നോ എന്തെങ്കിലും പറയാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. റെഡി ആയിട്ടുണ്ട് നമ്മളുടെ റെസിപ്പി, റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് പിടി മസാല എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.